ഇതൊന്നുമില്ല, പക്ഷേ ഹാങ് ഒന്നും ഇല്ല. വിൻഡോസിന് വലിയ ഹാങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരു സിസ്റ്റം പോലെ യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ കീബോർഡ് 100 രൂപയാണ്, നെട്ടിയില്ലേ? ഞാൻ നെട്ടി കേട്ടാ, കാരണം എനിക്ക് ആദ്യം നെട്ടിയെങ്കിൽ നിങ്ങൾക്ക് നെട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ്. ലേഡീസ് ആൻഡ് ജെൻറ്റ്മെൻ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വ്യത്യസ്തമായ ഒരു സാധനത്തിനാണ് പരിചയപ്പെടാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കത് തോന്നുന്നു വെച്ചാൽ ലാപ്ടോപ്പ് പോലെയും യൂസ് ചെയ്യാം, അല്ല ഒരു ടാബായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് വിൻഡോസിൻ്റെ സാധനമാണ്. വിൻഡോസിൻ്റെ ഒരു സംഭവങ്ങൾ ഒരുപാട് ആവശ്യപ്പെടാറുണ്ട്. വിൻഡോസിൻ്റെ ടാബുണ്ടോ, വിൻഡോസിൻ്റെ മൊബൈൽ ഫോൺ ഉണ്ടോ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നി സംഭവം കൊള്ളാം. പക്ഷേ ഇതിൻ്റെ നെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നെട്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നെട്ടി ഇതിൻ്റെ വില കേട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നെട്ടാം, നമുക്ക് സംഭവം എന്താണെന്ന് കണ്ടു നോക്കാം. ഇതാണ് സാധനം. ഇത് യൂസറാണ് കേട്ടോ, ഫ്രഷ് സാധനമൊന്നും നമ്മൾ ചാനലായിട്ട് നമ്മൾ വലുതായിട്ടൊന്നും പരിചയപ്പെടുത്തില്ല. അത് ഒരു 2% ഫ്രഷ് പരിചയപ്പെടുത്തുന്നത്. ഇതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് സാധനമാണ്. ഒരു വിൻഡോസിൻ്റെ ഒരു ലാപ്ടോപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ലാപ്ടോപ്പ് ആണെങ്കിലും ഉപയോഗിക്കാം, അല്ലാതെ നിങ്ങൾ ഒരു ടാബായിട്ട് റഫായിട്ട് യൂസ് ചെയ്യാം, കൊണ്ടൊക്കെ നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണേ. ഇതിൻ്റെ ആദ്യമേ ഇതിൻ്റെ സ്റ്റോറേജൊക്കെ പറയാം, 2GB RAM ആണ് ഇതിൽ വരുന്നത്. പിന്നെ വിൻഡോസ് ആയതുകൊണ്ട് 2GB RAM മതി. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് 64 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. ഇത് രണ്ടും മാത്രം പ്രത്യേകമായിട്ടുള്ളൂ. 18 74 18 0 എന്തോ ആണ് പാസ്വേഡ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. ഇത് വിൻഡോസ് ലൂമിയാണ് സാധനം. കൂടുതലായിട്ട് പറയാനൊന്നും പറ്റില്ല, ലൂമിയുടെ സാധനമാണ്. ക്യാമറ ക്വാളിറ്റി എല്ലാം ഉള്ള നമുക്ക് വിൻഡോസ് ഒരു സോഫ്റ്റ്വെയറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോഫ്റ്റ്വെയറും കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കൂടുതലായിട്ടും എനിക്കിത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർക്ക് അല്ലേ ഒരു ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാനൊക്കെ ഇത് കൊള്ളാം. അല്ലാതെ ഒരു എന്ത് പിള്ളേർക്ക് വാങ്ങിച്ച് ഗെയിം കളിക്കാനോ സ്റ്റഡി പഠിക്കാനൊക്കെ കൊള്ളാം. പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉപയോഗിക്കാനും സംഭവം കൊള്ളാം, അടിപൊളിയാണ്. അല്ല വേറെ കുട്ടികൾക്ക് ഫ്രീ ഫയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെയുള്ള ഗെയിമൊന്നും കളിക്കാനൊന്നും ഇത് അത്ര പോരാ എന്നെനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചും തോന്നുമല്ലോ, നിങ്ങൾക്ക് കാഴ്ചപ്പാടിൽ മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ റിവ്യൂ വീഡിയോകൾസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ പറയുകയാണെങ്കിൽ വിൻഡോസ് RT ആണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്, വേറെ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ മോഡൽ നമ്പർ വന്നിട്ട് 15 16 ആണേ, 1516 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് വേറെ റിവ്യൂ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഫങ്ഷൻസ് 2GB RAM വരുന്നുള്ളൂ. അപ്പം അത്രമാത്രം ഇത് ഉള്ളതൊന്നുമില്ല, പക്ഷേ ഹാങ് ഒന്നുമില്ല. വിൻഡോസിന് വലിയ ഹാങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരു സിസ്റ്റം പോലെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കീബോർഡ്, ദാ ഈ സൈഡിലൊരു കീബോർഡ് ഇവിടെ നമുക്ക് പ്രത്യേകം സെറ്റ് ചെയ്യാം. ഇങ്ങനെ വെക്കുന്ന രീതിയിൽ വെച്ചതുപോലെ തന്നെ ഒരു കീബോർഡ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. പക്ഷേ കീബോർഡ് നമ്മളുടെ കൊണ്ടുവന്ന ആൾ കൊണ്ടുവന്നിട്ടില്ല, ഇത്രയും ഈ ഒരു പാഡ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കീബോർഡ് വേണമെങ്കിൽ ഓൺലൈനിൽ അടിച്ച് 1516 എന്ന് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ കീബോർഡ് വരും. നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അത് ഓർഡർ ചെയ്ത് വരുത്തി ഉപയോഗിക്കാം, ഇത്രയേ ഉള്ളൂ. വേറെ സംഭവമൊന്നും ഇതിൽ പ്രത്യേകിച്ച് ചാർജർ മാത്രമേ ഉള്ളൂ, പാഡും ഈ ചാർജറും, അത് രണ്ടും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ലല്ലോ, 9500 രൂപയാണ്, നെട്ടിയില്ലേ? ഞാൻ നെട്ടി കേട്ടാ. അപ്പോൾ 9500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ വലിയ കോളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം എനിക്ക് ആദ്യം നെട്ടിയെങ്കിൽ നിങ്ങൾക്ക് നെട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. വേറെ അതിൽ ഡാമേജും കംപ്ലൈൻറ്റും കാര്യങ്ങളോ ഒന്നുമില്ല, സാധനം കിട്ടുന്ന സാധനം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണോ ഏതെങ്കിലും ഐഫോണോ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ അതിഥിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.